السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين، الصلاة والسلام على رسوله وعلى آله وصحبه أجمعين، أما بعد. رياض الصالحين الصدق بابا نعم ترتيب ركن أدل أوري حديث كارين كلاس الدرس آر لبرني ركن أدل وشدي كرنا أنا إنت كلاس ركن حديث إن جست إن راشيم أنو بريا الله الرسول صلى الله عليه وسلم സഹാബാ കിറാമിന് പറഞ്ഞു കൊടുക്കാൻ മുൻകാലത്ത് ഉണ്ടായ ഒരു പ്രവാചകൻ്റെ ഒരു നബിയുടെ ചരിത്രം. അദ്ദേഹം ഒരു ഗസ്വത്തിന് ഒരു യുദ്ധത്തിന് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ളൊരു യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായികളോട് പറയാണ്, റീസെൻ്റ്ലി മാരീഡ് ആയിട്ടുള്ള ഈ അടുത്ത് കല്യാണം കഴിഞ്ഞ് ഇണയെ പ്രാപിക്കാൻ പറ്റാത്ത ആളുകൾ, അതേപോലെ വീട് പണി പൂർത്തിയാക്കാത്ത ആളുകൾ, വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നു, അതേപോലെ ആട് പ്രസവിക്കാറായിട്ടുള്ള ആടുള്ള ആളുകൾ, അങ്ങനെയുള്ളവരൊന്നും യുദ്ധത്തിന് വരേണ്ട എന്ന്. അങ്ങനെ അവർ യുദ്ധത്തിന് പുറപ്പെട്ടു. സൂര്യൻ അസ്തമിക്കാറായപ്പോൾ അള്ളാഹുവിൻ്റെ ആ പ്രവാചകർ നബി അവർകൾ അള്ളാഹുവിനോട് ദുആ ചെയ്തു തൽക്കാലത്തേക്ക് ആ സൂര്യനെ പിടിച്ചു വെക്കാൻ. അങ്ങനെ അവർക്ക് ആ പകൽ സമയത്ത് തന്നെ യുദ്ധം വിജയിക്കാൻ സാധിച്ചു, ധർമ്മസമരം വിജയിച്ചു. സത്യനിഷേധികളിൽ നിന്ന് ധാരാളം വനീമത്ത് മുതൽ കിട്ടി. അന്നത്തെ ഒരു രീതി അനുസരിച്ച്, അന്നത്തെ വിധി അനുസരിച്ച് അവരുടെ ശരിയാത്തിൽ വനീമത്ത് മുതൽ യുദ്ധാർജിത സ്വത്ത് ധർമ്മസമരത്തിൽ പങ്കെടുത്ത മുസ്ലിങ്ങൾക്ക് അനുവദനീയമായിരുന്നില്ല. യുദ്ധാർജിത സ്വത്ത് ഒരുമിച്ച് കൂട്ടുകയും അത് ആകാശത്തിൽ നിന്നൊരു തീ വന്നിട്ട് അത് കരിച്ചു കളയുകയുമാണ് പതിവ്. പക്ഷേ ആ യുദ്ധത്തിൽ പിടിച്ചെടുക്കപ്പെട്ട അനീമത്ത് മുതൽ സംഹരിക്കാനായി, അത് കത്തിക്കാനായി ആകാശത്തിൽ നിന്ന് തീ വന്നെങ്കിലും അത് തിന്നാൻ കഴിയുന്നില്ല, തിന്നുന്നില്ല, അത് കരിക്കുന്നില്ല. ഇതിലെന്തോ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കി ആ നബി അവർകൾ അദ്ദേഹത്തിൻ്റെ അനുയായികളോട് പറഞ്ഞു, നിങ്ങൾ ആരോ ഈ അനീമത്ത് മുതലിൽ നിന്ന് കട്ടെടുത്തിരിക്കുന്നുവെന്ന്. അത് സത്യമായിരുന്നു. അങ്ങനെ ആ കെട്ടടുത്ത മുതൽ തിരിച്ച് അനീമത്ത് മുതലിലേക്ക് കൊണ്ടുവരപ്പെട്ടപ്പോൾ ആ തീ വന്ന് അതിനെ കരിച്ചു കളഞ്ഞു. പിന്നീട് നമ്മുടെ ശരീഅത്തിൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്തിൽ അനീമത്ത് മുതൽ ധർമ്മസമരത്തിലെ പോരാളികൾക്ക് അനുവദിക്കപ്പെട്ടുകൊണ്ട് നിയമം ഉണ്ടാവുകയാണ് ചെയ്തത്. ഇതാണ് ഹദീസിൻ്റെ ഒരു ചുരുക്കം. ഇനി നമുക്ക് വിശദീകരണം നോക്കാം. ഇവിടെ എന്തുകൊണ്ടാണ് രണ്ട് മൂന്ന് അവസ്ഥകളിലുള്ള ആളുകൾ യുദ്ധത്തിന് വരേണ്ട എന്ന് ആ നബി പറഞ്ഞത്? والجهاد ينبغي ان يكون الانسان فيه متفرغا ليس له هم الا الجهاد. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മഹുള്ളാഹി അവർ ഈ ഹദീസ് വിശദീകരിച്ച് പറയാം. ജിഹാദ് എന്ന് പറയുമ്പോൾ അള്ളാഹു ധർമ്മസമരത്തിലുള്ള ധർമ്മസമരം എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരത്തിന് മുത്തഫരിഖായിട്ട്, ഫറാഖായിട്ട്, അതിലേക്ക് പൂർണ്ണ നിമഗ്നനായിട്ട് ആള് ഏർപ്പെടണം. അപ്പം മറ്റുള്ള ചിന്തകൾ അയാളെ വധിക്കുന്നുണ്ടെങ്കിൽ അതിൽ ശരിയായ വിജയം നേടാൻ, ശരിയായ പ്രകടനം കാഴ്ചവെക്കാൻ അയാൾക്ക് സാധിക്കുകയില്ല. മറ്റു പല വിഷയങ്ങളിലും അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് കാണാം. ലാ സ്വലാത്തു ബിഹളറത്തി ത്വആമിൻ വലാ ഹുവ യുദാഫിഉൽ അഖ്ബസാനി. ത്വആം, ഭക്ഷണം മുന്നിൽ വെച്ചിട്ട് നിസ്കരിക്കരുത് എന്ന് പറഞ്ഞാൽ, നല്ല വിശപ്പുണ്ട്, ഭക്ഷണം മുന്നിലുണ്ട്, നിസ്കരിക്കാനുണ്ട്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഭക്ഷണം കഴിച്ചിട്ട് വേണം നിസ്കരിക്കാൻ. പറഞ്ഞാൽ മുമ്പുള്ള ആളെ ഭക്ഷണം കഴിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെ അതേപോലെ മൂത്രമഴിക്കാനോ കാഷ്ടിക്കാനോ മുട്ടി നിൽക്കുന്ന ഒരാൾ, അയാൾ അത് ആ പരിപാടി കഴിയാതെ അതിൽ നിന്ന് അത് കഴിഞ്ഞ് അത് ശുചീകരിച്ച ശേഷം ഉദു എടുത്തിട്ട് നിസ്കരിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഇപ്പോൾ ഈ ഉദു തന്നെ അങ്ങ് തീർക്കാം എന്ന നിലക്ക് നിസ്കരിക്കരുത്. പിന്നെ മൂത്രമഴിക്കാൻ കുറേ ദൂരം പോകണം, അപ്പോൾ അങ്ങനെയാകുമ്പോൾ കല ആകും, ഇങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയാണെങ്കിൽ നിസ്കരിക്കാം എന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെ ഉള്ളൊരവസ്ഥയിൽ നിസ്കരിക്കരുത്, കറാഹത്തായെന്ന് എന്ന് ഫിഖ് മസ്അല കാണാം. പിന്നെ മറ്റൊരു കാര്യം എന്താണ്, ഇവിടെ ഈ ഹദീസിൽ വന്നൊരു വിഷയം, സൂര്യനോട് എന്ത് ചെയ്തു, സൂര്യനെ പിടിച്ചു വെക്കാൻ അള്ളാഹുവോട് പ്രാർത്ഥിച്ചു. ആ നബി സൂര്യനോട് പറയാണ്, നീയും കൽപ്പിക്കപ്പെടുന്ന ആളാണ്, ഞാനും കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ആളാണ്,
അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചാണ് നീയും ഞാനും അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്ന്. അതായത് നബിയോട് എന്താണ് ജിഹാദിന് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അസ്സവദൽ കൽപ്പിച്ച പോലെ സൂര്യനെ എന്ത് ചെയ്ത് പറ്റൂ, സഞ്ചരിച്ചേ മതിയാകൂ. പക്ഷെ അള്ളാഹു ആണ് അതിനോട് സഞ്ചരിക്കാൻ കൽപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു യാസീൻ സൂറത്തിൽ 38-ാമത്തെ ആയത്തിൽ പറയാം. والشمس تجري لمستقر لها ذلك تقدير العزيز العليم. സൂര്യൻ അതിൻ്റെതായ ഒരു താവളത്തിലേക്ക് മുസ്തഖറിലേക്ക് ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. തജരി ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഷംസ് സൂര്യൻ. അത് അള്ളാഹുവിൻ്റെ തഖ്ദീറാണ്, കണക്കാണ്. പ്രതാപശാലിയായ സർവജ്ഞനായ അള്ളാഹുവിൻ്റെ കണക്കാണത്, വ്യവസ്ഥയാണത്. ഇനി മറ്റൊരു കാര്യം, ഗനീമത്തിനെ സംബന്ധിച്ച് വക്കാലത്തിൽ ഗനായിമു ഫിൽ ഉമമി സാബിഖത്തി ലാ തഹില്ലു ലിഉസാതി. യുദ്ധത്തിൽ ഉള്ള അധർമ്മ സമരത്തിൽ പങ്കെടുക്കുന്ന പോരാളികൾക്ക്, ധർമ്മഭടന്മാർക്ക് ഗനീമത്ത് യുദ്ധാർജിതം മുതൽ, ശത്രുക്കളിൽ നിന്ന് പിടിച്ചെടുക്കപ്പെടുന്ന യുദ്ധാർജിതം മുതൽ, അത് മുൻകാല ഉമ്മത്തുകളിൽ, മുൻകാല ശരീഅത്തുകളിൽ അനുവദനീയമായിരുന്നില്ല. ബൽ ഹില്ലൽ ഗനായിമി മിൻ ഖസാഇസി ഹാദിഹിൽ ഉമ്മത്തി വലില്ലാഹിൽ ഹംദ്. ഈ ഉമ്മത്തിൻ്റെ, അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൻ്റെ പ്രത്യേകതകളിൽ പെട്ടതാണ് എന്ത്, യുദ്ധാർജിതം മുതൽ അവർക്ക് അനുഭവിക്കാം എന്നത്. അമ്മൽ ഉമമു സാബിഖത്തു ഫകാനു യജ്മഉന അൽഗനായിമ ഫതൻസിലു അലൈഹ മാറും മിന സമാഇ ഫതഹരിഖഹ ഫജ്മഉത അൽഗനായിമ ഫലം തൻസിലു നാർ വലം തഅകുലഹ. അപ്പോൾ എന്താ സംഭവിച്ചത്? പഴയകാല സമൂഹങ്ങളിൽ ഗനീമത്ത് മുതൽ ഒരുമിച്ച് കൂട്ടപ്പെടും, എന്നിട്ട് എന്ത് ചെയ്യും, ഒരു തീ വരും ആകാശത്ത് നിന്ന്, അങ്ങനെ ആ തീ അതിനെ നശിപ്പിക്കാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു സംഭവത്തിൽ തീ വന്നെങ്കിലും അത് നശിപ്പിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്തായിരുന്നു? ആരോ ആ വനിമത്ത് മുതലിൽ നിന്ന് കട്ടെടുത്തിരുന്നു എന്നതാണ്. വൽ ഉലൂലു, ഇവിടെ ഉലൂല് ആരോ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. വനിമത്തി, വനിമത്തിൽ നിന്ന് കട്ടെടുക്കലാണ്. അതിൽ നിന്ന് മറച്ചു വെച്ചിട്ട്, ഒളിപ്പിച്ചു വെച്ചിട്ട്. ഒരു കാളയുടെ തല ഇവിടെ അത്രയുള്ള സ്വർണം അവരെന്ത് ചെയ്തു, ഒളിപ്പിച്ചു വെച്ചു അണിമത്ത് മുതലിൽ നിന്ന്. ഫലമ്മ ജി അബിഹി, അത് കൊണ്ടുവരപ്പെട്ടപ്പോൾ, അത് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ, അങ്ങനെ ആ അണിമത്ത് മുതൽ തിരിച്ചു വെച്ചപ്പോൾ എന്തായി, മറ്റുള്ള അണിമത്ത് മുതലിൻ്റെ കൂടെ തിരിച്ചു വെച്ചപ്പോൾ തീ അതിനെ ഭുജിച്ചു, തീ അതിനെ തിന്നു തീർത്തു. ഇനി ഈ ഹദീസിൽ നിരവധി ഫായിദകളുണ്ട്, പല പോയിന്റ്സ് ഇതിലുണ്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള. മിൻഹ അന്നൽ ജിഹാദ മഷ്റൂഉൻ ഫിൽ ഉമമി സാബിഖതി കമാ ഹുവ മഷ്റൂഉൻ ഫി ഹാദിഹിൽ ഉമ്മ. ഈ ഉമ്മത്തിന് ജിഹാദ്, ധർമ്മസമരത്തിലുള്ള പോരാട്ടം, ധർമ്മസമരം എന്നത് ഷറഅക്കപ്പെട്ടതുപോലെ, നിയമവിധേയമാക്കപ്പെട്ടതുപോലെ, അത് നിയമമാക്കപ്പെട്ടതുപോലെ മുൻകാല ഉമ്മത്തുകൾക്കും അത് നിയമമായിരുന്നു എന്ന്. അപ്പം അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിൽ, ഉമ്മത്തിൽ മാത്രമുള്ളൊരു സംഗതി അല്ല ജിഹാദ് എന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണം, وَكَأَيِّن مِّن نَّبِيٍّ قَاتَلَ مَعَهُ رِبِّيُّونَ كَثِيرٌ فَمَا وَهَنُوا لِمَا أَصَابَهُمْ فِي سَبِيلِ اللَّهِ وَمَا ضَعُفُوا وَمَا اسْتَكَانُوا. സൂറത്ത് ആലി ഇംറാൻ 146-ാമത്തെ ആയത്തിൻ്റെ കാണാം. എത്രയോ നബിമാരാണ് അവരോടൊപ്പം ധാരാളം രബിയൂൻ, പുണ്യപുരുഷന്മാർ യുദ്ധം ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർക്ക് ആപത്ത് ബാധിച്ചതിനാൽ അവർ അധൈര്യപ്പെട്ടില്ല. അതാണ് ഉപമാ ലഹു ഉമസ്തഖാനു, ഉപമാ വഹനു ലിമാസാബഹു. അവരെ ബാധിച്ച മുസീബത്ത്, അവർക്ക് ദുരന്തം സംഭവിക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ആ യുദ്ധത്തിൽ അവർക്ക് ദുരന്തം സംഭവിക്കുമ്പോൾ അവരെന്ത് ചെയ്തിരുന്നില്ല, അവർ അധൈര്യപ്പെട്ടിരുന്നില്ല. അതേപോലെ ഒമാ ലഹു ഒമസ്തക്കാനു, അവർക്ക് ലഹു ദൗർബല്യം സംഭവിച്ചില്ല. ഒമസ്തക്കാനു, അവർ ശത്രുവിന് ഒതുങ്ങിക്കൊടുത്തതും സറണ്ടർ ചെയ്തതും ഇല്ല. ومنها ايضا من الفوائد اني يا حديث لما تدو بوينت دليل على عظمه الله عز وجل عظمه الله عز وجل الله عز وجل ده عظمه ما حدثنا ഉള്ള തെളിവ് وانه هو مدبر الكون അവനാണ് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് وانه سبحانه وتعالى يجري الامور على غير طبائعها ഒരു കാര്യങ്ങളെ അതിൻ്റെതായ പ്രകൃതിയിൽ നിന്ന് വ്യത്യസ്തമായി അതിനെ നടത്താൻ അല്ലാഹു സുബ്ഹാനഹു വതആല കഴിയും
ഇമ്മ അല്ല ഇമ്മാന്നാണ് അവിടെ ഹർക്കത്ത് ഇത് ഹംസ താഴെ കാരണം ഇമ്മാ ലിത്തഈദ് റസൂലി വ ഇമ്മാ ലിദ്ദഫ്ഇ ശരി മിൻഹു ശരി ശരി അൻഹു ചില ഉപദ്രവം തടയുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റസൂലിനെ അള്ളാഹുവിൻ്റെ റസൂലിനെ അതാത് കാലത്തെ റസൂൽമാരെ ദൂതന്മാരെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടോ ആയിരിക്കും അത് ചിലപ്പോൾ കാര്യങ്ങളെ മാറ്റിമറിക്കൽ കാര്യങ്ങൾ അതിൻ്റെ സാധാരണ പ്രകൃതിയിൽ നോർമൽ കോഴ്സിൽ നിന്ന് മാറ്റം അള്ളാഹു ചിലപ്പോൾ സംഭവിപ്പിക്കും വൈമാലി മസ്ലഹത്തിൻ ഫിൽ ഇസ്ലാം ചിലപ്പോൾ ഇസ്ലാമിലെ ഒരു മസ്ലഹത്തിന് വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ ഒരു റസൂലിന് അള്ളാഹുവിൻ്റെ ദൂതന് ഷെറ് തടയുന്നതിന് വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇസ്ലാമിലെ ഒരു മസ്ലഹത്തിന് വേണ്ടിയിട്ട് ഒക്കെ ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കാം. ഇവിടെ ഇപ്പോൾ സൂര്യനെ പിടിച്ചു വെച്ചു എന്നൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർക്ക് മുസ്ലിങ്ങളായ ചില ആളുകൾ പോലും ഇത് മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കാൻ വേണ്ടി ചിലപ്പോൾ ശ്രമിക്കും. ഇതുപോലുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ആയത്തിലെ ഹദീസിലൊക്കെ സ്ഥിരപ്പെട്ട കാര്യങ്ങൾ അത് അതേപടി വിശ്വസിക്കാൻ വേണ്ടത്. ഇത് ഇവിടെ സൂര്യൻ്റെ അതിനിപ്പോൾ നമ്മൾ കാണുന്ന തരത്തിലുള്ള ഈ സഞ്ചാരം ഈ രീതി അത് എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. അത് അതിൻ്റെ നോർമൽ കോഴ്സാണ്, അതിൻ്റെ റൂട്ടിൻ കോഴ്സാണ്. അത് എപ്പോൾ വേണമെങ്കിലും മാറ്റം വരുത്താൻ അള്ളാഹു സാധിക്കും. കാരണം ഇതിനിപ്പോൾ പടച്ചതാരാ ഈ പ്രപഞ്ചത്തെയും അതിലുള്ള ഗോളങ്ങളെയും സംവിധാനങ്ങളെയൊക്കെ സംവിധാനിച്ചതാരാണ് അള്ളാഹു സുബ്ഹാനഹു വതാല. അതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചതാരാ അള്ളാഹു സുബ്ഹാനഹു വതാല. അപ്പോൾ അത് സൃഷ്ടിച്ചത് അള്ളാഹുവാണ് എന്ന് മനസ്സിലാക്കുന്ന സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതിലൊന്നും അവിശ്വസിക്കാൻ ഒന്നുമില്ല. കാരണം അള്ളാഹു നിശ്ചയിച്ച അതിൻ്റെ റൂട്ടിൻ കോഴ്സ് അതിൽ ചേഞ്ച് വരുത്താൻ അള്ളാഹുവിന് സാധിക്കും. അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചാണ് അത് പ്രവർത്തിക്കുന്നത്. പ്രപഞ്ചം നിയന്ത്രിക്കപ്പെടുന്നത് അള്ളാഹുവാണ് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സാധാരണ കോഴ്സിൽ നിന്നൊരു മാറ്റം അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അള്ളാഹു സംഭവിപ്പിക്കുന്നു എന്നതാണ്. ഇനി ഇങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഇത് ഇവിടെ ഒരു പ്രത്യേക ദൃഷ്ടാന്തം ആണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശത്രുക്കൾ എന്ത് പറഞ്ഞു? ദൃഷ്ടാന്തം കാണിക്കാൻ പറഞ്ഞു. അപ്പം എന്താണ് ദൃഷ്ടാന്തം കാണിക്കപ്പെട്ടു? ചന്ദ്രൻ രണ്ടായി പിളർന്നു. അല്ലാഹു സുബ്ഹാനഹു വതാല പറയാ യഖ്തറബതി സാഅതു വൻശഖൽ ഖമർ വഇയറു ആയതൻ യൗരിദു വയഖൂലു സിഹ്റു മുസ്തമിർ. അന്ത്യസ യഖ്തറബതി സാഅതു അന്ത്യസമയം അടുത്തു വന്നിരിക്കുന്നു. ചന്ദ്രൻ പിളരുകയും ചെയ്തു. വൻശഖൽ ഖമർ വഇയറു ആയതൻ വല്ല ദൃഷ്ടാന്തവും കാണുന്നതായാൽ അവർ സത്യനിഷേധികൾ ഈ ഒരു അവർ തിരിഞ്ഞുകളയും അതിൽ നിന്ന്. യഹൂരു എന്നിട്ട് അവർ പറയും സിഹ്റു മുസ്തമിർ ഇത് നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു ജാലവിദ്യ മാത്രം, ഇതെന്തോ ഒരു കൺകെട്ടാണ്. അല്ലാതെ ഇദ്ദേഹം അള്ളാഹുവിൻ്റെ ദൂതൻ അള്ളാഹുവിൻ്റെ റസൂൽ എന്നല്ല എന്ന് ഇത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളൊരു ദൃഷ്ടാന്തമല്ല എന്നാണ് അവർ പറയാം. മുഹമ്മദ് ഞങ്ങൾക്ക് ഇതാ സിഹർ ചെയ്തിരിക്കുന്നു. അല്ലാതെ ഇവിടെ ചന്ദ്രൻ പിളർന്നിട്ടൊന്നുമില്ല, ചന്ദ്രൻ പിളർന്നതായിട്ട് നമുക്ക് തോന്നുന്നു മാത്രമാണ് അത് എന്ന് ആണ് അവരന്ന് അങ്ങനെയാണ് നിഷേധിച്ചത്. സൂറത്ത് യൂനുസിൽ കാണാം. അപ്പോ ഇന്നല്ലദീന ഹഖത്ത് അലൈഹിം കലിമത്തു റബ്ബിക ലാ യുഅ്മിനൂൻ വലൗ ജാഅതുഹും കുല്ലു ആയത്തിൻ ഹത്താ യറൗൽ അദാബൽ അലീം. ഇന്നല്ലദീന ഹഖത്ത് അലൈഹിം കലിമത്തു റബ്ബിക താങ്കൾ റബ്ബിന്റെ വചനം സത്യം യാഥാർത്ഥ്യമായിരിക്കുന്നുവോ, ആരുടെ മേൽ യാഥാർത്ഥ്യമായിരിക്കുന്നു, അവർ ലയുമിനൂൻ അവർ വിശ്വസിക്കുകയില്ല. അപ്പോൾ സത്യനിഷേധികളായിട്ടുള്ള മർക്കടമുഷ്ടിക്കാരായിട്ടുള്ള ആളുകൾ അവർ വിശ്വസിക്കൂല. അവർക്ക് എല്ലാ തരം ദൃഷ്ടാന്തങ്ങളും വന്നാലും അവർ വിശ്വസിക്കുകയില്ല. ഹത്തായ റബുൽ അദാബൽ അലീം വേദനാജനകമായിട്ടുള്ള ശിക്ഷ അവർ നേർക്ക് നേരെ കാണുന്നത് വരെ എന്ന്. ഇനി ഹദീസിലെ മറ്റൊരു പോയിന്റ് وفي هذا الحديث من الفوائد بيان نعمة الله على هذه الأمة ഈ ഉമ്മത്തിന്റെ മേൽ അല്ലാഹു നൽകിയ അനുഗ്രഹമാണ്. حيث أحل الله أحل لها المغانم التي تنعمها من الكفار സത്യനിഷേധികളിൽ നിന്ന് യുദ്ധസമയത്ത് പിടിച്ചെടുക്കപ്പെടുന്ന യുദ്ധാർജിത സ്വത്തുക്കൾ വനീമത്തുകൾ അത് ഈ ഉമ്മത്തിന് അനുവദനീയമാക്കി എന്ന നിലക്ക് അല്ലാഹു ഈ ഉമ്മത്തിന് അനുഗ്രഹം ചെയ്തു തന്നിരിക്കുന്നു എന്ന്. വക്കാനത്ത് ഹറാമൻ അലാമൻ സബഖ മുൻകാല ഉമ്മത്തുകൾക്ക് അത് നിഷിദ്ധമായിരുന്നു. ലിഅന്ന ഹാദിഹിൽ വനായിമ ഫീഹാ ഖൈറുൻ കസീറുൻ അലൽ ഉമ്മത്തിൽ ഇസ്ലാമിയ ഇസ്ലാമിക ഉമ്മത്തിന്
ഈ വനീമത്ത് മുതലിൽ നിരവധി ഗുണങ്ങളുണ്ട്. തുസാഇദു അലൽ ജിഹാദ് വതുഈനുഹ അലൈ, ധർമ്മസമരത്തിലെ പോരാട്ടങ്ങൾക്ക്, സത്യനിഷേധത്തിനെതിരെയുള്ള അക്രമകാരികൾക്ക് എതിരെയുള്ള ജിഹാദിന് സഹായകമാണ് എന്ത് ഈ യുദ്ധാർജിത സ്വത്തുക്കൾ. മറ്റൊന്ന്, ഒമിനൽ ഫവാഇദിൽ ഹദീസ്, ഒമിൻ ഫവാഇദിൽ ഹദീസ്, ഈ ഹദീസിൻ്റെ മറ്റു ചില പോയിന്റ്സ്, മറ്റൊരു പോയിന്റ്, അന്നൽ അംബിയ അല യഅലമുൽ ഗൈബ വഹു വാദിഹുൻ ഇല്ലാ മാ അത്ലഅഹുമുല്ലാഹു അലൈഹി, അംബിയാക്കൾക്ക് ഗൈബറില്ല എന്നത്, ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്, അല്ലാഹുവിനല്ലാതെ ഗൈബറില്ല. പിന്നെന്താ, അംബിയാക്കൾക്കാകട്ടെ ഔലിയാക്കൾക്കാകട്ടെ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ആവട്ടെ, അള്ളാഹു ഗൈബിൽ നിന്ന് എന്തെങ്കിലും അറിയിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ അവർ ആ അറിയിച്ചു കൊടുക്കുന്ന അളവിൽ അത് അപ്പപ്പോൾ അറിയുന്നു എന്ന് മാത്രം, അല്ലാതെ സ്ഥിരമായിട്ട് ഗൈബറിയാ എന്നൊരു സംഭവം ഇല്ല. അള്ളാഹുവിന് മാത്രം ആണ് അൽ ഗൈബ് അറിയാം. സകല ഗൈബുകളും അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയാം, ഖുൽ ഇൻ അദ്രി അഖരീബും മാ തുഅദൂന അം യജ്അലു ലഹു റബ്ബി അമദ عالم الغيب فلا يظهر على غيبه احد എന്താണ് നബിയെ പറയണം, എനിക്കറിഞ്ഞുകൂടാ നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെടുന്ന കാര്യം സമീപത്തുണ്ടാകുന്നതാണോ, അതെ അപ്പൊ തന്നെ ഉണ്ടാകുമോ, അതല്ല എന്റെ റബ്ബ് അതിന് ദീർഘമായ കാലാവധി ഏർപ്പെടുത്തിയിട്ടുണ്ടോ അജലുണ്ടോ എന്നത് എനിക്കറിയില്ല. ആലിമുൽ ഗൈബ്, അള്ളാഹുവിനെ കുറിച്ച് പറയാം, ഗൈബ് അറിയുന്നവൻ, ഫല യുദ്ഹിറു അല ഗൈബിഹി അഹദ, അവൻ അവൻ്റെ ഗൈബിൽ നിന്ന് ആരുടെ അടുത്തും വെളിവാക്കുന്നതല്ല എന്ന്. പിന്നെ വെളിവാക്കും എന്ന് പറയുന്നുണ്ട്, എന്താണ് വെളിവാക്കും, അള്ളാഹു ഇഷ്ടപ്പെടുന്നവർ മുമ്പിൽ അള്ളാഹു ഗൈബിൽ നിന്ന് വെളിവാക്കും, അപ്പോൾ അവർ അത് അറിയും, അത് ആ അളവിൽ മാത്രം അറിയുമെന്നതാണ്. ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചത്, ഈ ഹദീസിൽ കാണാം ഇവിടെ വനീമത്തെ മുതലിൽ നിന്ന് ആരോ കട്ടെടുത്തു, ആര് കട്ടെടുത്തു എന്ന് ആർക്ക് മനസ്സിലായില്ല, ആ നബിക്ക് മനസ്സിലായില്ല. ആ നബി എല്ലാവരോടും വരാൻ പറഞ്ഞു, എല്ലാവരെയും ഹാജരാക്കി എന്നിട്ട് ചോദ്യം ചെയ്തപ്പോഴാണ് ആ നബിക്ക് മനസ്സിലായത്, നേരത്തെ കാലേ കൂട്ടി മനസ്സിലായില്ല. നേരെ മറിച്ച് ആ സംഭവത്തിൽ തന്നെ അള്ളാഹു നേരത്തെ അറിയിച്ചിട്ട് എങ്കിൽ ഇങ്ങനെ ഉള്ള പരിശോധന നടത്താതെ തന്നെ ആ ചോദ്യം ചെയ്യുന്നു കൂടാതെ തന്നെ ആ നബിക്ക് അറിയുമായിരുന്നു എന്നതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ജസാകും അല്ലാഹു ഖൈറ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതുബു ഇലൈക. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാത്തുഹു.